हेलो ऑल, वेलकम टू लाइटेक। കഴിഞ്ഞ ഒരു മാസമായി വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അതിൽ വളരെയധികം ഞാൻ ക്ഷമ ചോദിക്കുന്നു. കുറച്ച് ബിസി ആയിപ്പോയി ഇങ്ങനെ ലാസ്റ്റ് ഇയർ ക്രിസ്മസ്, പിന്നെ വർക്കുകളും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് വല്ലാണ്ട് തിരക്കെ പോയി. അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ ക്ഷമ ചോദിക്കുന്നു. ഇപ്പം പുതുവർഷമായിട്ടുണ്ട്, പുതിയ പുതിയ കാര്യങ്ങളാവുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് പേർക്ക് വർക്കും കാര്യങ്ങളൊക്കെ ആയി, നമുക്ക് നമ്മുടെ എല്ലാം പഴയ കണക്കിനകത്ത് ഇങ്ങനെ തിരിച്ചെത്തുന്നുണ്ട്. വളരെയധികം സന്തോഷം എല്ലാവർക്കും. ഇനി ഈ വർഷം കഴിഞ്ഞ വർഷത്തെ പോലെ ആകരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പുതിയ സ്റ്റാർട്ടിംഗ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. എല്ലാം പഴയതുപോലെ ആവട്ടെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ, എല്ലാവർക്കും വർക്ക് വരട്ടെ, എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. അപ്പോൾ ഇന്ന് ഒരു പുതിയൊരു അൺബോക്സിങ് ആണ് തന്നെ വന്നിട്ടുള്ളത്. ഒരുപാട് നാൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു ലെങ്സാണ്, ഒരു ക്ലീൻ മാസ്റ്റർ ഷാർപ്പ് ലെങ്സ് തന്നെയാണ് അൺബോക്സിംഗ് ആയിട്ട് പോകുന്നത്. അധികം സാധനം കേരളത്തിലൊന്നും വലിയ രീതിയിൽ ഒന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. ഇവിടെ ട്രിവാൻഡ്രത്ത് ഇറങ്ങിയതിൽ തന്നെ ഇവിടെ ഞങ്ങളുടെ ഷോപ്പിൽ ഇവിടെ തന്നെ ഫസ്റ്റ് പ്രൊഡക്റ്റാണ് ഞാൻ തന്നെ മേടിച്ചത്, അതുകൊണ്ട് അധികം ഒന്നും പുറത്തു പോയിട്ടില്ല. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ലെങ്സ്, ഇതാണ് നമ്മുടെ പുലിക്കുട്ടൻ നൈക്കോൺ 7200Z ലെങ്സ്. മോസ്റ്റ്ലി MRP ഏറെക്കുറെ ഒരു 200,000 രൂപ വരും. അതിന് പറ്റിയ ഗുണങ്ങളുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് വരും വീഡിയോകളിൽ നമുക്ക് നോക്കാം. ഒരുപാട് കാത്തിരുന്നു കേട്ടോ ഞാൻ, കാരണം മുമ്പ് എൻ്റെ 7200 നോർമലി ഉണ്ടായിട്ടുണ്ട്, 8200 ഉണ്ടായിട്ടുണ്ട്. എനിക്ക് 8200 ഭയങ്കര ഷാർപ്പായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പിക്ചേഴ്സും കാര്യങ്ങളും എല്ലാം എനിക്ക് ഭയങ്കര എൻ്റെ ഫേവറേറ്റ് ലെങ്സിലൊന്നാണ് എനിക്ക് 8200. പക്ഷേ 8200 നമുക്ക് പുതിയ രീതിയിലുള്ള മിററലെസ് ക്യാമറകളൊക്കെ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഓൾറെഡി ഉള്ള പഴയ DX ലെങ്സുകൾക്ക് എല്ലാം അഡാപ്റ്റഡ് യൂസ് ചെയ്യണം. 8200 എന്നും അതിനും പഴയ ലെങ്സാണ്, അപ്പോൾ അതിൽ ഓൾറെഡി ഓട്ടോ ഫോക്കസിങ് മോട്ടറൊന്നുമില്ല. സോ മാനുവൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. FTS അഡാപ്റ്റർ ഇട്ടാലും മാനുവൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് എനിക്കെന്തോ ഈ ലെങ്സ് ഭയങ്കര ഫേവറേറ്റ്, കാരണം Z സീരീസിൻ്റെ ലെങ്സുകളെല്ലാം എൻ്റെ ഫേവറേറ്റ് ലെങ്സുകളാണ്. ഫേവറേറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ഫേവറേറ്റ് ലെങ്സുകളാണ്. അപ്പോൾ നമുക്കിത് അൺബോക്സിങ് ചെയ്യാം. വേറെ ഇതിലൊന്നുമില്ല, സാധാ പഴയ ലെങ്സ് ഫോർമാറ്റുകളേക്കാളും നല്ലൊരു പാക്കിംഗ് തന്നെയാണ് നൈക്കോണിൻ്റെ ഇപ്പോഴത്തെ ലെങ്സുകൾക്കുള്ളത്. അതിൻ്റെ കളർ ടോണൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നൈക്കോൺ 7200 F2.8 VR ലെങ്സ് Z സീരീസ്. ഇതിൽ വേറെ ഒന്നുമില്ല, 2 വർഷത്തെ വാറൻ്റി ഉണ്ട്. പിന്നെ നൈക്കോണിൻ്റെ ഒരു സെയിൽ സ്റ്റിക്കർ, അത് ഓപ്പൺ ചെയ്യുന്നു, തുറക്കുന്നു. ഇത് എൻ്റെ സാധാ ലെങ്സ് കവർ, വാറണ്ടി കാർഡ്, മാനുവൽ ബുക്ക്, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഒരു തെർമോക്കോൾ, ഒരു സേഫ്റ്റിക്ക്. താഴെ പോട്ടെ, ഇതാണ് നൈക്കോൺ 7200 F2.8 VR Z ലെങ്സ്. പഴയ ലെങ്സ് പോലെയല്ല, എന്തോ നല്ല രീതിയിൽ ലുക്ക് വൈസും മാറ്റം വന്നിട്ടുണ്ട്, സൈസ് വെയ്റ്റും മാറ്റം വന്നിട്ടുണ്ട്, വെയ്റ്റും മാറ്റം വന്നിട്ടുണ്ട്. ഒരു ലെങ്സ് ഫുഡുണ്ട്, ഒരൊക്കെ കാര്യങ്ങളുണ്ട്. ഇതിൽ ഓൾറെഡി ഈ 7200 നമ്മളെ പഴയതിനേക്കാളും ഒരുപാട് അഡീഷണൽ നമുക്ക് കസ്റ്റമൈസ്ഡ് ബട്ടൺസ് അവർ തന്നിട്ടുണ്ട്. പിന്നെ കൂടെ അതിൻ്റെ ഒരു പുതിയതായിട്ടൊരു ഡിസ്പ്ലേ തന്നിട്ടുണ്ട്. ഈ ഡിസ്പ്ലേയുടെ പ്രത്യേകത എന്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പയർച്ചർ നമ്മൾ പിന്നെ എത്ര ഫീറ്റ് അകലെയാണ് നിൽക്കുന്നത്, പിന്നെ അങ്ങനത്തെ കുറച്ച് 3 ഓപ്ഷൻസ് ഇതിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു വളരെ ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ ഒരു അപ്പയർച്ചർ റിംഗ് ആണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ഫ്രഷ് സ്മെൽ. നൈക്കോൺസിൻ്റെ ലെങ്സുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ബിൽഡ് ക്വാളിറ്റി. അത് നോർമലുള്ള ക്യാമറയേക്കാൾ എനിക്ക് കൂടുതൽ ബിൽഡ് ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇത് ഒരുപാട് കസ്റ്റമൈസ്ഡ് ബട്ടൺസും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളത് കൊണ്ട് തന്നെ അത് യൂസിനും നമുക്ക് എളുപ്പം തന്നെ ആയിരിക്കും. പഴയ നൈക്കോൺ 7200നേക്കാളും സൈസ് ഓൾറെഡി ഉണ്ട് കേട്ടോ. അത്
എന്തായാലും ഇതിൻ്റെ വരും ദിവസങ്ങളിലുള്ള റിവ്യൂ അനുസരിച്ച് എനിക്കത് യൂസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് അതിൻ്റെ ബാക്കി ഡീറ്റെയിലൊക്കെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ എന്തായാലും ഉടൻ തന്നെ അതിൻ്റെ ഫുൾ ഇതിൻ്റെ ടോട്ടൽ ഫുൾ വീഡിയോ ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും. ഇത് ആർക്കൊക്കെ ഉപയോഗപ്പെടുമെന്നും കാര്യങ്ങളൊക്കെ എല്ലാം. വേറൊരു വലിയൊരു കാര്യം നോക്കുക എന്ന് പറഞ്ഞാൽ, നോർമലുള്ള ഇതിലെ പഴയ നൈക്കോൺ സീരീസിലും കനോണിലും സോണി എല്ലാത്തിനും തന്നെ വി ആർ ബട്ടൺ ഉണ്ട്. ഇതിൽ വി ആർ ബട്ടൺ കൊടുത്തിട്ടില്ല, എന്താണെന്ന് എനിക്കറിയില്ല. ഒരുപാട് കസ്റ്റമൈസ്ഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും വി ആറിൻ്റെ ബട്ടൺ കൊടുക്കാമായിരുന്നു. എന്നാലും അത് വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം നമുക്ക് ക്യാമറയിൽ തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ വി ആറിലുള്ള ലെങ്സ് എടുക്കുന്നത് ഓൾറെഡി ഓൺ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി എന്തിനാണ് സ്പെഷ്യലായിട്ടൊരു ബട്ടൺ കാര്യങ്ങളൊക്കെ. സി സീരീസിൻ്റെ ലെങ്സ് ഓൾറെഡി കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെയാണ്, പക്ക ഷാർപ്പാണ്, ഒരു ഒരു പ്രശ്നവുമില്ല. അത് ഒരിക്കൽ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പഴയ ഡി എക്സ് ഫോർമാറ്റിൻ്റെ ലെങ്സിലോട്ട് നമ്മൾ പോകത്തില്ല. ഇതിപ്പം ഓൾറെഡി മാർക്കറ്റ് 2 lakh rupees ഉണ്ട് പഴയ സീരി പഴയ ലെങ്സുകൾക്ക് തന്നെ. എനിക്ക് നല്ലൊരു ഓഫറിനെ കിട്ടിയാണ്, 2 lakh നല്ല നല്ലൊരു ഓഫറിനെ എനിക്ക് ലെങ്സ് കിട്ടിയിട്ടുള്ളത്. പഴയ ലെങ്സുകൾ ഇരിപ്പുണ്ട്, പഴയ ഡി എക്സ് ഫോർമാറ്റ് ലെങ്സുകളും 7200 ഉണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഇത് എടുത്തു എന്ന് ഞാൻ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും രൂപ കൊടുത്ത് ഈ ലെങ്സ് എടുക്കേണ്ട ആവശ്യമുണ്ട് എന്നൊരു ചോദ്യം നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ സി സീരീസിൻ്റെ ഷാർപ്നെസ് ഒരു ഒരു രക്ഷയില്ല. അത് തരുന്ന ഔട്ട് അത്ര മാത്രം ഔട്ട് തരുന്നുണ്ട്. നോർമലി എനിക്ക് ഇതിൽ ഇനിയിപ്പോൾ യൂസ് ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ ഈ ഫോളോ ഫോക്കസിങ്ങും ഓട്ടോ ഫോക്കസിങ്ങും ഉള്ള പരിപാടികളുടെ സ്മൂത്ത് എത്രത്തോളം ഉണ്ട് കാര്യങ്ങളൊക്കെ എനിക്ക് കറക്റ്റാണ് റിവ്യൂ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എങ്കിലും എനിക്കിത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു ഫ്രഷ് സ്മെല്ലും കാര്യങ്ങളും അതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയും ഒരു സ്ട്രോങ്ങും ഒക്കെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് മോസ്റ്റ്ലി കൺസിസ്റ്റൻ്റ് ആണ്, ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് 7200 ലെങ്സിൻ്റെ പ്രത്യേകത നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്ന പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അത് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതാണ്. 70 കൺസിസ്റ്റൻ്റ് 2.8 ആണ്, 200 2.8 തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു. എല്ലാം ഒരു ഒരു കാലത്ത് വെഡ്ഡിങ്ങിലോ പുലിയായിരുന്നു, ഇപ്പം അങ്ങനെ കൂടുതലും 7200 ആരും കൂടുതൽ ക്രേസ് തോന്നിക്കുന്നില്ല. എല്ലാവരും പ്രൈം ലെങ്സിലോട്ട് മാറിയിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ 1.4, 1.2 എന്നൊക്കെ പറയുന്ന ഒരു പ്രൈം ലെങ്ക് സീരീസിലോട്ട് തന്നെ എല്ലാ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫേഴ്സും മാറിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമുക്കിതിനെ ഒഴിവാക്കാൻ ഒരിക്കലും പറ്റാത്തതാണ്. ഒരു ക്യാൻഡിഡിനും കാര്യങ്ങൾക്കും എല്ലാത്തിനും നമുക്ക് ഒരു ടെലിഫോട്ടോ ലെങ്സ് ആവശ്യമാണ്. ടെലിഫോട്ടോ 2.8 ആണെങ്കിൽ അത്രത്തോളം കിടിലമാണ്. അതിൽ സി സീരീസിൽ ഇത്രയും ഷാർപ്പായിട്ടുള്ള ലെങ്സോടെ കിട്ടുമ്പം അതിനേക്കാൾ കിടിലമാണ്. എന്തായാലും നമുക്ക് നോക്കാം അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ പക്ക റിവ്യൂ ആയിട്ട്. യൂസ് ചെയ്തിട്ട് എനിക്ക് എങ്ങനെയുണ്ട്, ഉപകാരമാണോ ഈ 2 lakh rupees കൊടുത്ത് ഞാനിത് മേടിക്കാൻ അതെനിക്ക് അത്രത്തോളം തലയ്ക്കോളം എന്ന് പറയല്ല, അങ്ങനെയാണോ അതോ അങ്ങനെ അല്ലയോ എന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ അറിയാൻ പറ്റും. ആർക്കൊക്കെ ഈ ലിങ്ക്സ് ഉപകാരപ്പെടുമെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാൻ പറ്റും. നിങ്ങൾക്കിത് വേണോ, ഇത് ഇത്രയും രൂപ കൊടുത്ത് എടുക്കണോ എന്നുള്ളൊരു ചിന്ത വരും. നമുക്കത് അടുത്ത വീഡിയോയിൽ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാനത് പറയാം. 7200Z ലെങ്സ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഒരു മിനിറ്റ്, സബ്സ്ക്രൈബ് ലൈക്ക് കമൻറ്റ് ഓക്കെ, അത് മറക്കരുത്, ആരും മറക്കരുത്, എല്ലാവരും ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും പുതിയൊരു വീഡിയോസ് കാണുന്നവർക്ക് പ്ലീസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ക്യാമറ ബേസ് ചെയ്ത് ഡൗട്ടും ഫോട്ടോഗ്രാഫി ബേസ് ചെയ്ത് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കുന്നതാണ്, ഞാൻ സ്പോട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. പുതിയ അൺബോക്സിംഗ് ഒക്കെ ആയിട്ട് അടുത്ത ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഒരു 85mm റിവ്യൂ ബാലൻസ് ഉണ്ട്, അതേ കണക്ക് തന്നെ നൈക്കോൺ 7200 ഒരു റിവ്യൂ ബാലൻസ് ഉണ്ട്. അത് രണ്ടും അടുത്ത വീഡിയോയിൽ തന്നെ തരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.